ചൈനീസ് അതിർത്തിയിൽ വ്യോമാഭ്യാസത്തിനൊഴുങ്ങി ഇന്ത്യ. G20 ഉച്ചകോടിക്കിടെയാണ് സൈനിക അഭ്യാസം നടത്താൻ ഇന്ത്യയുടെ നീക്കം. ജിൽബിയുണ്ട്. ജിൽബി, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, G20 ഉച്ചകോടി നടക്കുന്നു, അതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വ്യോമാഭ്യാസത്തിന്, ചൈനീസ് അതിർത്തിയിൽ വ്യോമാഭ്യാസത്തിന് ഇന്ത്യ ഒരുങ്ങുന്നത്. അതായത് ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കവുമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും, വിഷയങ്ങളിലൊന്നും ഇതുവരെയായിട്ടും രമ്യതയിൽ എത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യയുടെ ഭാഗമായ അരുണാചൽ പ്രദേശിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചൈന പുറത്തുവിട്ട ഭൂപടത്തിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വ്യോമ അഭ്യാസം നടക്കുന്നത്. തൃശൂൽ എന്ന പേരിലാണ് ഈ ശക്തി പ്രകടനം. സെപ്റ്റംബർ 4 മുതൽ 14 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യോമാഭ്യാസ പ്രകടനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് പുറമെ പാകിസ്ഥാൻ അതിർത്തിയിലും ശക്തി പ്രകടനം നടത്തും. ഇന്ത്യയുടെ മുൻനിര യുദ്ധ വിമാനങ്ങളാണ് ഇതിൽ അണിനിരക്കുക. വ്യോമസേനയുടെ പടിഞ്ഞാറൻ കമാൻഡാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതായത് ഈ അടുത്ത കാലത്തായി സംഘടിപ്പിച്ച വ്യോമാഭ്യാസ പ്രകടനങ്ങളിൽ മികച്ചതാക്കാൻ ലക്ഷ്യമിട്ടാണ് വ്യോമസേനയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റഫാൽ, മിറാഷ് 2000, സുക്കോയി, മിഗ് 29 തുടങ്ങി വ്യോമസേനയുടെ യുദ്ധ വിമാനങ്ങളിൽ മുൻനിരയിലുള്ളവയാണ് ശക്തി പ്രകടനത്തിന്റെ ഭാഗമാകുക. ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എയർബേസുകളെ ഉൾപ്പെടുത്തിയാകും ഈ ശക്തി പ്രകടനം നടത്തുക. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുമായിട്ട്, അതായത് പാകിസ്ഥാൻ അതുപോലെ തന്നെ ചൈന എന്ന ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അത്ര നല്ല രീതിയിലല്ല മുമ്പോട്ട് പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പും ഉദ്ദേശവും എന്ന രീതിയിലാണ് G20 ഉച്ചകോടി നടക്കുന്നതിനിടെ ഇത്തരത്തിലൊരു വ്യോമാഭ്യാസ പ്രകടനത്തിന് ഇന്ത്യ ഒരുങ്ങുന്നത്. ബിനു, ചൈനീസ് അതിർത്തിയിൽ വ്യോമാഭ്യാസത്തിനൊരുങ്ങി ഇന്ത്യ, വിശദാംശങ്ങളാണ് ജിൽബി നൽകിയത്.